മാസമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മക്കളെ വാടക വീട്ടിൽ അടച്ചിട്ട വാർത്ത പുറത്തു വരുന്നത്. കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകൾ ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കുട്ടികളെ നേരിൽ കാണാൻ എത്തിയിരിക്കുകയാണ് മലപ്പുറം കളക്ടർ. ഭയപ്പെടാതെ ചൊല്ല്, ഉങ്കൾക്ക് ഞാനിരിക്കെ എന്ന് പറഞ്ഞ് കളക്ടർ കുട്ടികളെ ആശ്വസിപ്പിക്കുന്നതും കാണാം. തമിഴ്നാട്ടുകാരായ പിതാവും രണ്ടാനമ്മയും ചേർന്ന് പൂട്ടിയിട്ടതിനെ തുടർന്ന് നാട്ടുകാർ മോചിപ്പിച്ച 5-ഉം 3-ഉം വയസ്സുള്ള ആ കുട്ടികളുടെ തലയിൽ കൈവച്ച് ആശ്വസിപ്പിച്ചായിരുന്നു മലപ്പുറം കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ തമിഴ് പേച്ച്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ സന്ദർശിച്ച അവരോട് തമിഴിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു തമിഴ്നാട് സ്വദേശി കൂടിയായ കളക്ടർ. മലയാളത്തിൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് കുട്ടികൾ കാര്യമായി പ്രതികരിക്കാതെ വന്നപ്പോഴാണ് കളക്ടർ തമിഴിൽ സംസാരിച്ചത്. പാപ്പാവെ പേരെന്ന എന്ന് ചോദിച്ചായിരുന്നു തുടക്കം. ഊര് ചോദിച്ചപ്പോൾ തെരിയാതെ എന്നുത്തരം ലഭിച്ചു. അമ്മ അടിച്ചീങ്കില, അപ്പ അടിച്ചീങ്കില എന്ന ചോദ്യങ്ങൾക്ക് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. എപ്പടി അടിച്ചാങ്കെ, എത്ര നാൾ അടിച്ചാങ്കെ തുടങ്ങിയ ചോദ്യങ്ങൾ കേട്ടപ്പോൾ മുഖത്ത് വന്നത് ഭയം. തുടർന്നാണ് പേടിക്കേണ്ടെന്നും താനുണ്ട് കൂടെയെന്നും കളക്ടർ മറുപടി പറഞ്ഞത്. വികാരനിർഭരമായിരുന്ന ആശുപത്രിയിലെ ഈ രംഗങ്ങൾ, സ്വന്തം അച്ഛനുണ്ടായിട്ടും കുട്ടികൾ നേരിട്ട കടുത്ത പീഡനങ്ങൾ അത്രയേറെയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും നൽകാതെ വിധത്തിലുള്ള ക്രൂരമായ പീഡനമായിരുന്നു കുട്ടികൾക്ക് നേരെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ അമ്മ മരണപ്പെട്ടു എന്നാണ് അച്ഛന്റെ മറുപടി. ഇപ്പോൾ കൂടെയുള്ള രണ്ടാനമ്മ കുട്ടികളുടെ അമ്മയുടെ സഹോദരിയാണ്. കുട്ടികളുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കളക്ടർ പരിശോധിച്ചു. നീർക്കെട്ടു കാരണം പെൺകുട്ടിക്ക് കണ്ണുകൾ തുറക്കാനായില്ല. കാഴ്ചയെ ബാധിച്ചോ എന്നറിയാൻ കൈവിരലുകൾ ഉയർത്തി കാണിച്ച് കളക്ടർ പരിശോധിച്ചു. കുട്ടികൾക്ക് പഴങ്ങളും ബിസ്ക്കറ്റും കളക്ടർ സമ്മാനിച്ചു. മടങ്ങാൻ നേരം ഇനി എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി പൊറോട്ട എന്ന് മറുപടി. ഉച്ചയ്ക്ക് ബിരിയാണി നൽകാനും അദ്ദേഹം ഏർപ്പാട് ചെയ്തു. പരിചരണത്തിന് കളക്ടർ അനുമതിയോടെ കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ അബൂബക്കർ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സി ഹമീദ് എന്നിവരോട് കുട്ടികളുടെ ആരോഗ്യനിലയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. പോഷകാഹാര കുറവുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ 10 ദിവസം വേണം എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സിറ്റി സ്കാനിംഗ് നടത്തണമെന്നും ഇരുവരും അറിയിച്ചു. പൂട്ടിയിട്ട വാടകമുറിയിൽ നിന്ന് കുട്ടികളെ നാട്ടുകാർ മോചിപ്പിച്ചു. ആശുപത്രിയിൽ എത്തിച്ചതു മുതൽ സ്വീകരിച്ച നടപടികൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പ്രതിനിധി എം സലീന വിശദീകരിച്ചു നൽകി. തഹസിൽദാർ ബി സുഭാഷ് ചന്ദ്രബോസും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ദമ്പതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. മമ്പാട്ടെ വാടക ക്വാർട്ടേഴ്സിൽ കുട്ടികളെ പൂട്ടിയിട്ടെന്ന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ദമ്പതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തമിഴ്നാട് കടലൂർ സ്വദേശിയും 28 വയസ്സുള്ള ഭാര്യയുമാണ് റിമാൻഡ് ചെയ്തത്. ബാലനീതി നിയമപ്രകാരവും കുട്ടികളെ തടവിൽ പാർപ്പിച്ചതിനുമാണ് കേസെടുത്തത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം നടത്തുമെന്ന് പെരിന്തൽമണ DYSP KJ ദേവസ്യ അറിയിച്ചു. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.